വെറൈറ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ഉണ്ടാക്കി നോക്കിയാലോ? വിപ്പിംഗ് ക്രീമും ഫ്രൂട്ട്സും ഉപയോഗിച്ചുള്ള അടിപൊളി ഒരു പുഡിംഗ് ഉണ്ടാക്കി നോക്കിയാലോ? അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഗ്രേപ്സ്, ബനാന ചെറിയ പീസാക്കിയത്, ഓറഞ്ച്, ആപ്പിള്, പ്രൊമോഗ്രാനറ്റ്, ഇത് ഞാൻ പൈനാപ്പിളിൻ്റെ സിറപ്പാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡബിൾ ഗോൾഡിൻ്റെ സൂപ്പർ പ്രീമിയം വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡ്, അതുപോലെ തന്നെ ആരോ റൂട്ട് ബിസ്ക്കറ്റ്. ഇനി നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ വിപ്പിംഗ് ക്രീമിനെ നമുക്ക് നല്ല പഫി ആകുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. വിപ്പിംഗ് ക്രീം നല്ല പഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾക്ക് ആരോ റൂട്ടിനെ ആദ്യമേ എടുത്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ജ്യൂസിൻ്റെ അകത്ത് ഒന്ന് മുക്കി ഒരു ലെയറ് നമുക്ക് ഏത് ട്രെയിലാണോ വിൽക്കുന്നത് ആ ട്രെയിൽ നിരത്തി വെക്കാം. പൈനാപ്പിൾ ജ്യൂസ് വേണമെന്ന് നിർബന്ധമില്ല, ഏതെങ്കിലും ഫ്രൂട്ട് ജ്യൂസ് ആയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ പൈനാപ്പിൾ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു ലെയർ നമ്മൾക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ആവശ്യമില്ല, വളരെ കുറച്ച് മതി. ഇതിൻ്റെ മേളിലൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരുന്നതിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഓരോ ഫ്രൂട്ട്സുകൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇട്ടു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് ഫ്രൂട്ട്സുകൾ ഇട്ടു കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡാണ്, ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ റെസിപ്പി അടുത്ത ദിവസം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾക്ക് ചെയ്യാം. ഇതിലേക്ക് നമ്മൾക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡാകുന്ന രീതിയിൽ വിപ്പിംഗ് ക്രീം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾക്ക് അങ്ങനെ സെക്കൻഡ് ലെയറും ആദ്യമേ ബിസ്ക്കറ്റ് ഇട്ട് ഫില്ല് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്ത് കുറച്ച് പൈനാപ്പിൾ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഫ്രൂട്ട്സും നമ്മൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ലെയറും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ശേഷം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാം. അതൊക്കെ ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ചെറിയ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും ചോക്ലേറ്റ്, അതുകൊണ്ടാണ് ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിരുന്നത്. കുറച്ച് പ്രൊമോഗ്രാനൈറ്റ് അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കാം, നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നതിനായിട്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബിസ്ക്കറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പഴം ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾക്ക് 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ സെറ്റ് ആകുന്നതിന് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഉറപ്പാണ്. ചെറിയ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാകുന്ന ഒന്നാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ടൈമിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.